ലോകത്തിന് തന്നെ പരദീസയാകും ഇനി രാജസ്ഥാൻ. ഒപ്പം ഇന്ത്യ എന്ന അക്ഷയ ഖനിയെ ലോകം വാഴ്ത്തിപ്പാടും. ഇനി ആരും ചൈനയെ ആശ്രയിക്കേണ്ട, ലോകം ഇന്ത്യൻ കാൽക്കീഴിലാകും. ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്നു വമ്പൻ നദി. രാജസ്ഥാനിലെ ദേഗാന നഗരപ്രദേശത്ത് വൻ ലിഥിയം ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. പുതിയ കണ്ടെത്തലിനെ തുടർന്ന് മൊബൈൽ, ലാപ്ടോപ്പ്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്കും മറ്റ് ചാർജ് ചെയ്യാവുന്ന ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിന് രാജ്യം ചൈനയെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറയുമെന്ന് വിദഗ്ധരും ഖനന ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു. ലിഥിയത്തിനായി ഇന്ത്യ കൂടുതലായും ചൈനയാണ് ആശ്രയിക്കുന്നത്. 2020-21 വർഷത്തിൽ ഇന്ത്യ 6,000 കോടിയിലധികം മൂല്യമുള്ള ലിഥിയം ഇറക്കുമതി ചെയ്തിരുന്നു. ഇതിൽ 3,500 കോടിയിലധികം വിലമതിക്കുന്ന ലിഥിയം ചൈനയിൽ നിന്നാണ് വാങ്ങിയതെന്ന് IANS റിപ്പോർട്ട് ചെയ്യുന്നു. രാജസ്ഥാനിൽ വൻ ലിഥിയം ശേഖരം കണ്ടെത്തിയതോടെ ആഗോള വിപണിയിൽ ചൈനയുടെ കുത്തകയ്ക്ക് ഇടിവ് സംഭവിക്കുമെന്നാണ് കരുതുന്നത്. ഈ വർഷം ആദ്യം ജമ്മു കശ്മീരിൽ കണ്ടെത്തിയ ലിഥിയം ശേഖരത്തെക്കാൾ കൂടുതലാണ് രാജസ്ഥാനിൽ കണ്ടെത്തിയ ലിഥിയം ശേഖരമെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഖനന ഉദ്യോഗസ്ഥരും പറയുന്നു. രാജ്യത്തെ മൊത്തം ലിഥിയം ആവശ്യത്തിന്റെ 80% നിറവേറ്റാൻ പര്യാപ്തമാണ് രാജസ്ഥാനിലെ ശേഖരമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി നോക്കാം എന്താണ് ലിഥിയമെന്നും എന്താണ് അതിന്റെ പ്രാധാന്യമെന്നും. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ആവശ്യമായ ലോകത്തിലെ ഏറ്റവും മൃദുവും ഭാരം കുറഞ്ഞതുമായ ഒരു ലോഹമാണ് ലിഥിയം. പച്ചക്കറി മുറിക്കാൻ ഉപയോഗിക്കുന്ന കട്ടി കുറഞ്ഞ കത്തി ഉപയോഗിച്ച് മുറിക്കത്തക്ക വിധം മൃദുവും വെള്ളത്തിലിടുമ്പോൾ പൊങ്ങിക്കിടക്കുന്ന ഒരു ലോഹവുമാണിത്. ഇത് രാസ ഊർജം സംഭരിക്കുകയും അതിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്നു. വൈറ്റ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്ന ലിഥിയത്തിന് ആഗോള വിപണിയിൽ വൻ ഡിമാൻഡാണ്. ചാർജ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗാഡ്ജറ്റുകളിലും ഈ ലോഹമുണ്ട്. ഒരു ടൺ ലിഥിയത്തിന്റെ ആഗോള മൂല്യം ഏകദേശം 57.36 ലക്ഷം രൂപയാണ്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2050 ലിഥിയം ലോഹത്തിന്റെ ആഗോള ഡിമാൻഡ് 500% വർദ്ധിക്കും. ഊർജ മേഖലയിൽ ഇന്ധനത്തിൽ നിന്ന് ഹരിത ഊർജത്തിലേക്ക് ലോകം ചലനാത്മകമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സമയത്ത് ലോകരാജ്യങ്ങൾക്ക് ലിഥിയം വലിയ ഡിമാൻഡുള്ള ഒരു ആസ്തിയായി മാറും. വിൻഡ് ടർബൈനുകൾ, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വണ്ടികൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ ലോഹം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഉയർന്ന പവർ ടു വെയിറ്റ് അനുപാതമുള്ളതിനാൽ EVകളിലും ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്നു. വാഹനത്തിന്റെ ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ നേരം ചാർജ് നൽകാൻ ലിഥിയം ബാറ്ററിക്ക് സാധിക്കും. രാജസ്ഥാനിൽ കണ്ടെത്തിയ ലിഥിയം ശേഖരം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല ഹരിതോർജത്തിൽ രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനും സഹായിക്കുമെന്നും ഖനന ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ത്യയുടെ ഇനി രണ്ടാമത്തെ ലിഥിയം ശേഖരമാണിത്. ഇതിന്റെ ചരിത്രം ശരിക്കും എന്താണ് നോക്കാം. രാജസ്ഥാനിലെ ദേഗാനയിൽ റെൻവത് കുന്നിലും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ലിഥിയം ശേഖരം കണ്ടെത്തിയത്. ഇവിടെ നിന്നാണ് ഒരിക്കൽ ടങ്സ്റ്റൺ ധാതു വിതരണം ചെയ്തിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1914 ഉദ്യോഗസ്ഥർ കുന്നിൽ നിന്ന് ടങ്സ്റ്റൺ ധാതു കണ്ടെത്തിയത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് 1st World War സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് യുദ്ധ സാമഗ്രികൾ നിർമ്മിക്കാൻ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ടങ്സ്റ്റൺ ഉപയോഗിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഊർജ ആരോഗ്യ മേഖലകളിലും ഇത് ഉപയോഗിച്ചിരുന്നു. 1992 കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ചൈനയുടെ വില കുറഞ്ഞ കയറ്റുമതി നയം ഈ മേഖലയിൽ നിന്നുള്ള ടങ്സ്റ്റൺ വളരെ ചിലവേറിയതാക്കി. ഇതേ തുടർന്ന് ടങ്സ്റ്റൺ ഉൽപാദനം നിർത്തി. ഇതോടെ ടങ്സ്റ്റൺ വിതരണം ചെയ്യുകയും വർഷങ്ങളോളം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്ത ഈ കുന്ന പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതെയായി. ഇതോടെ ആ കാലഘട്ടത്തിൽ GSIയുടെയും മറ്റ് സർക്കാർ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ നിർമ്മിച്ച ഓഫീസുകൾ, വീടുകൾ, പൂന്തോട്ടങ്ങൾ, സ്കൂളുകൾ എന്നിവയും നശിക്കുകയും ചെയ്തു. പുതുതായി കണ്ടെത്തിയ ലിഥിയം ശേഖരം കുന്നിന്റെയും രാജ്യത്തിന്റെയും നിലവിലെ സ്ഥിതി മാറ്റുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇനി ലിഥിയം ശേഖരം ഇന്ത്യയെ 1st EV നിർമ്മാതാക്കളാക്കുമോ നോക്കാം. ജമ്മുകശ്മീരിലെ റിയാസ് ജില്ലയിൽ 5.9 ദശലക്ഷം ടൺ ലിഥിയം ശേഖരം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ ശേഖരം ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് EV മേഖലയിൽ ലോകത്തെ 1st വാഹന നിർമ്മാതാവാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. ഓരോ വർഷവും നമ്മൾ 1200 ടൺ ലിഥിയമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ജമ്മുകശ്മീരിൽ ലിഥിയം ശേഖരം കണ്ടെത്തി. ഈ ലിഥിയം ശേഖരം നമുക്ക് ഉപയോഗിക്കാനായാൽ നമ്മൾ ലോകത്തിലെ 1st വാഹന നിർമ്മാണ രാജ്യമാകും. വാഹന നിർമ്മാണത്തിൽ 2022 ചൈനയ്ക്കും USAക്കും ശേഷം ജപ്പാനെ പിന്തള്ളി ഇന്ത്യ 3rd സ്ഥാനത്തെത്തിയിരുന്നു. ഇന്ത്യ ഇത് ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്.